ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിന്ന് പരിചയപ്പെടാൻ പോണ റെസിപ്പിയാണ് ഒരു വൈറ്റ് സോസ് പാസ്റ്റ അഥവാ വൈറ്റ് ക്രീം പാസ്റ്റ. സോ ഈ വൈറ്റ് ക്രീം പാസ്റ്റ നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കോണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷനാണ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, പിന്നെ 1.5 കപ്പ് പാലാണ്, പിന്നെ ഓയിലുണ്ട്, പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ പാസ്ത, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലിപ്പൊടി എന്ന് വെച്ചാൽ ഫ്ലാക്സ് ചെയ്ത് വെച്ച, പിന്നെ ഉപ്പാണ്, പിന്നെ ബട്ടർ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കുക സ്റ്റൗ, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് 3 ഗ്ലാസ് അളവിന് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയ ഉടനെ അതിലേക്ക് നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായല്ലോ, ഞാൻ പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളയ്ക്കാൻ സ്റ്റാർട്ടായ ഉടനെ നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മുകളിലൂടെ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ടെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റ് ഒന്ന് ഇളക്കി ഇതുപോലെ മിക്സ് ചെയ്യാം. എന്ന് വെച്ചാൽ അതിലുള്ള ഉപ്പും എണ്ണയൊക്കെ ഒന്ന് മിക്സ് ആവാനായിട്ട് നമുക്കൊന്ന് ലൈറ്റ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് വരെ ഒന്ന് വേവേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 85% ആണ് വേവിക്കേണ്ടത്, അത്രയും മതിയാവും. എന്നിട്ട് ഇനി നമുക്കൊരു അരിപ്പത്തിലേക്ക് ഇതുപോലെ അരിച്ചെടുക്കാം. സോ അത് കഴിഞ്ഞു നമ്മുടെ ആ പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്തെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഒരു അടുപ്പ് കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു പാൻ വയ്ക്കുക. സോ പാൻ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ എണ്ണ, പാൻ ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ കറക്റ്റ് പ്രോസസ്സ് ആയിരിക്കണം ഞാൻ പറയും പോലെ. ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൂടെ എടുത്ത് വെച്ചിട്ട് ഉള്ളിയും ബീൻസും ക്യാരറ്റും പിന്നെ എന്താണ് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലോ അത്. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്ന് വെച്ചാൽ അതൊന്ന് വരണ്ടു വരാനായിട്ട് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വരണ്ടു വരാനും ടേസ്റ്റ് കിട്ടാനുമായിട്ട് അനുസരിച്ചാലും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീരെ അങ്ങ് വഴറ്റിയെടുക്കേണ്ട, നന്നായിട്ടൊന്ന് വഴറ്റേണ്ട. അതിൻ്റെ ഒരു പച്ചമണം മാറും വരേക്കും ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് അതിൻ്റെ ഒരു പച്ചമണവും പിന്നെ ഒരു 1/2 ഒരു 3/4 ഭാഗം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഫുള്ളാ വേവിക്കേണ്ട, വഴറ്റി. ഇതാണ്ട് ഇതുപോലെ കരിക്കാനും പാടില്ല, ഒരുമാതിരി വാടി ഇതുപോലത്തെ ലെവലിൽ എത്തുമ്പോഴത്തേക്കും കണ്ടല്ലോ. ഇതോ ഇത് ഈ അല്ല, നിങ്ങൾക്ക് വഴറ്റണ അറിയാലോ അല്ലേ. അതുപോലെ പച്ചമണം മാറിക്കിട്ടണം. ദെൻ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തോന്ന് വെച്ചാൽ അതേ പാനിൽ തന്നെ നമുക്കൊരു ബട്ടർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ബട്ടർ ഉരുകി വന്നതിന് ശേഷം ഒന്ന് ഇളക്കി ഇതുപോലെ കൊടുത്തിട്ട്, ബട്ടറിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മുകളിലൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ആണോ അതിന് മൈദാ പൊടി ചേർത്ത് കൊടുക്കുക, മൈദാ മാവ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഫുൾ കൈയെടുക്കാൻ പാടില്ലേ, നന്നായിട്ടൊന്ന് ഇളക്കുക ഇതുപോലെ. എന്ന് വെച്ചാൽ അടിയിൽ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. നല്ല തീയുടെ വോളിയം കുറച്ച് സിമ്മിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഒട്ടിയൊക്കെ പിടിച്ച് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് നൈസാ വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് ഓരോ സ്പൂൺ എന്ന് വെച്ചാൽ ഈ ഒരു സ്പൂണിൻ്റെ അളവ് വീതം നമുക്ക് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വിടാതെ തന്നെ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, ഒരു കൈ കൊണ്ട് ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ കണ്ടല്ലോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നന്നായിട്ട് കറക്കി ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അടിയിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്, കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് മാവ്. സോ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എന്നിട്ടൊരു കണ്ടോ നല്ല ക്രീമി ഇതിൽ വരുന്ന ഒരു ലെവലിലേക്ക് എത്തും അത്ര. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞ ശേഷം ഫുൾ പാലും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ കറക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരു ലെവലെത്തുമ്പോഴത്തേക്കും വളരെ സിമ്പിൾ പ്രോസസ്സ്. നമ്മൾ പാലിനെ ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ലൈറ്റ് ഒന്ന് കറക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അത്ര തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാ പാലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കറക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് മുളകിൻ്റെ ഫ്ലാക്സും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ അഡീഷണൽ മസാലയൊക്കെ ചേർക്കാം. നമുക്കിവിടെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചില്ലി പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ലൈറ്റായി ചേർത്താലും ഒന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് ഇത് ഒരു കൺസിസ്റ്റൻ്റ് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും കണ്ടല്ലോ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയ ശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. 85% വെന്തിട്ടുള്ളൂ, നമുക്ക് ബാക്കി 25% ഇതിൽ കടന്നാണ് വഴറ്റിയെടുത്ത് വേവിക്കേണ്ടത്. ഈ ഒരു ഇതിൽ കടന്നിട്ട് സോ നന്നായിട്ടൊന്ന് കിണ്ടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള എന്നിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, പിന്നെ എന്താണ് ബീൻസ്, ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ മിക്സ് ചെയ്ത് എല്ലാം പിടിക്കുന്ന അളവിന് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വൈറ്റ് ക്രീം പാസ്ത റെഡിയായി കിട്ടും. സോ അതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റേണ്ടതാണ്. സോ ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ കാര്യം. എല്ലാവരും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. സോ എല്ലാവരും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. ഫോർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ വീഡിയോസ്. ബൈ, ടേക്ക് കെയർ.